السلام عليكم ورحمة الله قرآن بدلنا 415 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما ضرب ابن مريم مثلا إذا قومك منه يصدون وقالوا أآلهتنا خير أم هو وما ضربوه لك إلا جدلا بل هم قوم خصمون إن هو إلا عبد أنعمنا عليه وجعلناه مثلا لبني إسرائيل ولو نشاء لجعلنا منكم ملائكة ولو نشاء لجعلنا منكم ملائكة في الأرض يخلفون صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ولما ضرب ابن مريم مثلا مريم بيبيയുടെ മകൻ ഈസാ അലൈഹിസ്സലാമിനെ ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കപ്പെട്ടപ്പോൾ ഇദാ ഖൗമുക മിൻഹു യസിദ്ദൂൻ നബിയെ അങ്ങയുടെ ജനത അതാ അതിന്റെ പേരിൽ ആർത്തു വിളിക്കുന്നു വഖാലു അവർ പറയുകയും ചെയ്തു ആലിഹത്തുന ഖൈറുൻ അംഹുവ ഞങ്ങളുടെ ദൈവങ്ങളാണോ ഉത്തമം അതല്ല അദ്ദേഹമാണോ എന്നവർ പറയുകയും ചെയ്തു മാ നറബൂഹു ലക്ക ഇല്ലാ ജദല അവർ അങ്ങയുടെ മുമ്പിൽ അതെടുത്തു കാണിച്ചത് ഒരു തർക്കത്തിനായി മാത്രമാണ് ബൽഹും ഖൗമുൻ ഖസിമൂൻ എന്നുമാത്രമല്ല അവർ പിടിവാശിക്കാരായ ഒരു ജനവിഭാഗമാകുന്നു ഇൻഹുവ ഇല്ല അബുദുൻ അൻഅംന അലൈഹി അദ്ദേഹം അഥവാ ഈസാ അലൈഹിസ്സലാം നമ്മുടെ ഒരു ദാസൻ മാത്രമാകുന്നു അടിമ മാത്രമാകുന്നു അൻഅംന അലൈഹി അദ്ദേഹത്തിന് നാം അനുഗ്രഹം നൽകിയിരിക്കുന്നു വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ അദ്ദേഹത്തെ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഒരു മാതൃകയാക്കുകയും ചെയ്തിരിക്കുന്നു വലൗ നശാഉ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅൽന മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലുഫൂൻ നിങ്ങളുടെ പിൻതലമുറയായിരിക്കത്തക്ക വിധം നിങ്ങളിൽ നിന്നു തന്നെ നാം മലക്കുകളെ ഭൂമിയിൽ ഉണ്ടാക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഈ ഭൂമിയെ പ്രതിനിധീകരിക്കാൻ നാം മലക്കുകളെ നിശ്ചയിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി ആശയങ്ങൾ ഈ സൂക്തങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹന്മാരായ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ വലമ്മാ ദുരിബബിനു മറിയമ്മ മസലൻ ഇദാ ഖൗമുക മിൻഹു യസിദ്ദൂൻ ഈസാ അലൈഹിസ്സലാമിനെ ഒരു ഉദാഹരണമായി പറയപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വലീദ് ഇബ്നു മുഗീറ അടക്കമുള്ള മക്കയിലെ പ്രമുഖന്മാരായ നേതാക്കന്മാരോടൊപ്പം നബി സല്ലല്ലാഹു തങ്ങൾ ഇരിക്കുന്നു പള്ളിയിൽ. അപ്പോൾ നദ്ർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്നയാൾ വരികയും അദ്ദേഹവും ആ സദസ്സിൽ ഇരിക്കുകയും ചെയ്തു. ഖുറൈശി പ്രമുഖരായിട്ടുള്ള മറ്റു പലരും അവിടെയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സംസാരം തുടങ്ങി. ഇപ്പൊ നദ്ർ ഇബ്നു ഹാരിസ് പ്രത്യക്ഷപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉത്തരം മുട്ടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ തല അലൈഹി വഅലൈഹി നദ്ർ ഇബ്നു ഹാരിസിന്റെയും അതേപോലെ തന്നെ അവിടെയുള്ള മറ്റു ഖുറൈശി നേതാക്കന്മാരുടെയും അടുത്തുവെച്ച് അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്തു. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അന്തും ലഹാ വാരിദൂൻ എന്ന ആ സൂക്തം സൂറത്തുൽ അംബിയാഇന്റെ 98-ാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പാരായണം ചെയ്ത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ, അതായത് നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള ദൈവങ്ങളും അതൊക്കെ നരകത്തിന്റെ ഇന്ധനമാകുന്നു, നിങ്ങൾ അതിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ അവിടെ നിന്ന് ആ സദസ്സിൽ എഴുന്നേറ്റു. അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ സുബൈരി അത്തമീമി എന്ന് പറയുന്നയാൾ വരുന്നത്. അങ്ങനെ അദ്ദേഹം സദസ്സിലിരുന്ന് വലീദ് ഇബ്നു മുഗീറ
അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി മാക്കാമ അൻ നദറുബുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വമാ ഖാദ വഖദ് ജാമ മുഹമ്മദുൻ അന്നാ വമാ നഅബുദു മിൻ ആലിഹതിന ഹാദിഹി ഹസബു ജഹന്നം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് റസൂലുള്ളാഹി അവിടുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഈ പിന്നെ സുബൈരി എന്ന് പറയുന്ന ഇബ്നു സുബൈരി എന്ന് പറയുന്നയാൾ വന്നിരുന്നപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടെ നടത്തിയ ആശയ പ്രചരണത്തെ സംബന്ധിച്ച് വലീദ് ഇബ്നു മുഗീറ ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്താ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിക്കുന്നത് നമ്മളും നമ്മൾ ആരാധിക്കുന്ന വസ്തുക്കളുമൊക്കെ നരകത്തിന്റെ വിറകുകളായി തീരുമെന്നാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈരി എന്ന് പറഞ്ഞ ഇപ്പൊ വന്നയാള് പറഞ്ഞു, അമാ വല്ലാഹി ലൗ വജദ്തുഹു ലഖസംതുഹു, അദ്ദേഹത്തെ എനിക്ക് മുന്നിൽ കിട്ടിയാൽ ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കും, ഞാൻ അദ്ദേഹത്തോട് സംവദിക്കും. അതുകൊണ്ട് സലൂ മുഹമ്മദൻ, മുഹമ്മദ് നബിയോട് നിങ്ങൾ ചോദിക്കൂ, അഖുല്ലുമാ യുഅ്ബദു മിൻ ദൂനില്ലാഹി ഫീ ജഹന്നം മാമൻ അബദഹു, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട മുഴുവൻ ആളുകളും ആരാധിച്ചവരോടൊപ്പം ജഹന്നമിൽ ആകുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നഹ്നു നഅബുദുൽ മലായികത്ത വല്യഹൂദു തഅബുദു ഉസൈറൻ വന്നസാര തഅബുദുൽ മസീഹ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മലക്കുകളെ ആരാധിക്കുന്നുണ്ടല്ലോ, ജൂതന്മാരെ ഉസൈർ അലി ഇസ്ലാമിനെ ആരാധിക്കുന്നുണ്ടല്ലോ, ക്രിസ്ത്യാനികൾ ഈസാ അലി ഇസ്ലാമിനെ ആരാധിക്കുന്നുണ്ടല്ലോ, അവരൊക്കെയും നരകത്തിൽ തന്നെയാണോ എന്ന് ചോദിക്കൂ നിങ്ങൾ മുഹമ്മദ് നബിയോട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്ന് പറയുന്ന ആളുടെ ഈ ചോദ്യം കേട്ടപ്പോ വലീദ് ബിൻ മുഗീറക്കും ഒപ്പുള്ള ഖുറൈശി നേതാക്കന്മാർക്കും ഭയങ്കര അത്ഭുതം തോന്നി, നല്ല ചോദ്യമാണിത് എന്ന് തോന്നി. അങ്ങനെ അവര് വറാവു അന്നഹു ഖദ് ഹജ്ജ വഖാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തർക്കിക്കാനും ഉത്തരം മുട്ടിക്കാനും ഒക്കെ അബ്ദുല്ലാഹി ബിൻ സുബൈർക്ക് സാധിക്കുമെന്ന തോന്നൽ അവരുടെ മനസ്സിൽ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരോ പോയിട്ട് ഈ വിഷയം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുമൻ അഹബ്ബ അൻ യുഅബദ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ താൻ ആരാധിക്കപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ, ഫഹുവ ആ ഇഷ്ടപ്പെട്ടവനും മാമൻ അബദഹു തന്നെ ആരാധിച്ച ആരാധ്യന്മാരോടൊപ്പമായിരിക്കും, ഫൈന്നഹും ഇന്നമായാബുദൂന ശൈത്താന വമൻ അമറഹും ബിഇബാദതിഹി, കാരണം അള്ളാഹുവിന് പുറമെ മറ്റു പലരെയും ആരാധിക്കുന്നവർ അവര് പിശാചിന്റെ കൽപ്പന അനുസരിച്ച് പിശാചിനെയും അവൻ ആരാധിക്കാൻ പറഞ്ഞവരെയും ആരാധിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തുടർന്നുള്ള ആയത്ത് പറഞ്ഞു, ഇന്നല്ലദീന സബഖത ലഹും മിനൽ ഹുസ്ന ഉലായിക അൻഹ മുബഅദൂൻ, എന്നാൽ നമ്മിൽ നിന്ന് നമ്മുടെ പക്കൽ നിന്ന് മുമ്പേ നന്മ ലഭിച്ചവർ അഥവാ മഹാന്മാരായിട്ടുള്ള അമ്പിയാക്കളൊക്കെ അവർ ഈ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവരാകുന്നു എന്ന ആയത്ത് കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി. അതായത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 98-ാമത്തെ ആയത്താണല്ലോ നേരത്തെ ഓതിയത്, ഇന്നഹും ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളും നരകത്തിന്റെ ഇന്ധനമാകുന്നു, നിങ്ങൾ അതിൽ വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു തങ്ങൾ തുടർന്ന് ഓതി, ലൗകാന ഹാഉലായി ആലിഹത്തം മാ വറദൂഹ, ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഇവർ അതിൽ നരകത്തിൽ ഒരിക്കലും തന്നെ വന്നു ചേരുകയില്ലായിരുന്നു, അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. ലഹും ഫീഹ സഫീറുൻ വഹും ഫീഹ ലാ യസ്മഊൻ, അവർക്ക് അവിടെ ഒരു തേങ്ങലുണ്ടായിരിക്കും, അവർ അതിൽ വെച്ച് യാതൊന്നും കേൾക്കുകയില്ല എന്നിങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞപ്പോഴാണ് ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ റസൂലുള്ളാഹിനെ ഉത്തരം മുട്ടിക്കാൻ പറ്റുമെന്ന നിലക്ക് നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളും നരകത്തിലാകുന്നു പറയുമ്പോ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചിട്ടുണ്ടല്ലോ പലരും, ഉസൈർ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നുണ്ടല്ലോ പലരും, മലക്കുകളെ ആരാധിക്കുന്നുണ്ടല്ലോ പലരും, അവ മലക്കുകളും അതേപോലെ തന്നെ ഉസൈർ അലൈഹി ഇസ്ലാമും ഈസാ അലൈഹി ഇസ്ലാമും ഒക്കെ നരകത്തിലാണെങ്കിൽ അവരുടെ കൂടെ ഒക്കെ നരകത്ത് കിടക്കുക എന്നുള്ളത് അതൊരു അഭിമാനം തന്നെയല്ലേ എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞതാണ്, ഇല്ലല്ലദീന സബഖത്തിലഹും മിന്നൽ ഹുസ്ന, തീർച്ചയായും നമ്മുടെ പക്കൽ നിന്ന് മുമ്പേ നന്മ ലഭിച്ചവർ, ഉലായിക അൻഹ മുബഅദൂൻ, അവരാ നരകത്തെ തൊട്ട് അകറ്റി നിർത്തപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരാധ്യ വസ്തുക്കളും നരകത്ത് കിടക്കുമെന്ന് പറയുന്നത് എവിടെയാ? ഒന്നുകിൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കല്ലുകളും മറ്റൊക്കെ, അതിനാണ് ഇവർ ആരാധിച്ചത്. യഥാർത്ഥത്തിൽ ഈ മഹാനെയല്ല, മഹാന്റെ പേരിൽ അവരുണ്ടാക്കിയ പ്രതിഷ്ഠയാണ് അവർ ആരാധിച്ചത്. അപ്പൊ ആ വസ്തുക്കൾ എന്ന് പറയുന്നത് അതാണ്. കാരണം ഇവൻ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ അള്ളാഹു പറയണത്, ഇന്നല്ലദീന ഇന്നക്കും വമാ തഅബുദൂന എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്.
ഇന്നക്കും വമൻ താഗുദൂന എന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും എന്ന ബഹു പിന്നെ ബുദ്ധിയുള്ളവരെ സൂചിപ്പിക്കുന്ന പദമല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നബിമാരാവട്ടെ അല്ലെങ്കിൽ മലക്കുകളാവട്ടെ, അവരൊന്നും ഇവരുടെ ആരാധന ഇഷ്ടപ്പെട്ട ആൾക്കാരല്ല. അതുകൊണ്ട് അവരൊക്കെ നന്മ ലഭിച്ചിട്ടുള്ളവരാണ് അള്ളാഹുന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അവരാരും നരകത്തിൽ കൂടെ ഉണ്ടാവും എന്ന മനപ്പായസമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ബിംബാരാധനയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. അപ്പൊ ഈ പറഞ്ഞ ആയത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ മുസ്ലിമുകൾക്ക് നേരെ കുതിര കയറാൻ ബിംബാരാധകന്മാർക്ക് സാധിക്കില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ഖുറൈശി സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസ്ബു ജഹന്നം അന്തും ലഹാ വാരിദൂൻ എന്ന സൂറത്തുൽ അംബിയായിന്റെ 98-ാമത്തെ ആയത്ത് അവിടുന്ന് അങ്ങോട്ട് ഓതിയപ്പോ ഖുറൈശികൾ പറഞ്ഞു, ഫമബിനും അറിയാം, അപ്പോൾ ഇവരും അറിയവും എന്തായാലും ഈ കൂട്ടത്തിൽ പെടൂലേ. നബി സല്ലല്ലാഹു തങ്ങളെ മറുപടി പറഞ്ഞു, ലാ കാബിദുല്ലാഹി വറസൂലുഹു, ഇവരും അറിയാം ഒരിക്കലും തന്നെ നിങ്ങളെ കൂടെ നരകത്തിൽ ഉണ്ടാവുന്ന മനപ്പായസം ഉണ്ടണ്ട, അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാകുന്നു എന്ന്. അപ്പോൾ ഫഖാലു, ഈ ഖുറൈശി നേതാക്കന്മാർ പറഞ്ഞു, വല്ലാഹി മാ യുരീദു ഹാദാ ഇല്ലാ അന്നത്തഖദഹു റബ്ബൻ കമത്തഖദത്തിൻ നസാറ ഈസ ബിനു മറിയം റബ്ബ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ റബ്ബായി നമ്മൾ കാണാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഈസാ അലൈഹി ഇസ്ലാമിലെ ക്രിസ്ത്യാനികൾ റബ്ബാക്കിയതുപോലെ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളെ സംബന്ധിച്ച ഒരു ആരോപണവും കൂടി മക്കത്തെ മുശ്രിക്കൾ ഉന്നയിച്ചു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, നബിയെ ആ സമൂഹം മാ വറബുഹു ലക്ക വഖാലു ആലിഹതുനാ ഖൈറുൻ അം ഹുവ, ഈ ഞങ്ങളുടെ ആരാധ്യന്മാരാണോ ഉത്തമം അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ ഉത്തമം എന്ന് അവർ ചോദിച്ചപ്പോ മാ വറബുഹു ലക്ക ഇല്ലാ ജദല, നബിയെ തങ്ങളോട് അവരൊരു തർക്കത്തിനായി മാത്രമാണ് തങ്ങളുടെ മുന്നിൽ അവരെ എടുത്തു കാണിക്കുന്നത്, അവർ വെറുതെ തർക്കിക്കുകയാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു നിലപാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അള്ളാഹുവിന്റെ പിന്നെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കുക എന്ന നിലപാടിൽ നിന്ന് വിട്ടാൽ, സത്യത്തിന്റേതായിട്ടുള്ള എതിർദിശയിലേക്ക് ഒരാൾ നീങ്ങിയാൽ, പിന്നെ തന്റെ തെറ്റായ വാദം തർക്കത്തിലൂടെ സ്ഥിരീകരിക്കാനുള്ള കുതർക്കങ്ങളുമായി നടക്കുന്ന ശൈലിയായിരിക്കും മനുഷ്യനുണ്ടാവുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചതായി ഹാഫിദ് ഇബ്നു കസീർ ഒക്കെ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തങ്ങൾ പറഞ്ഞു, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, മാ വല്ല ഖൗമുൻ ബഅദ ഹുദ കാനു അലൈഹി ഇല്ലാ ഊരിസുൽ ജദൽ, അവരുണ്ടായിരുന്ന സന്മാർഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു വിഭാഗം തെറ്റിപ്പോയാൽ പിന്നീട് അവർക്ക് തർക്കം എന്നത് നൽകപ്പെടാതിരിക്കില്ല, അഥവാ പിന്നീട് തർക്കിച്ച് തങ്ങളുടെ തെറ്റായ ആശയം ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മോശമായ ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തന്നതിന്റെ ചുരുക്കം, ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസനായി അള്ളാഹു തആല പ്രത്യേകം ഒരു സൃഷ്ടിപ്പ് നൽകിയ ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചപ്പോ ആ ഈസാ നബി അലൈഹി സ്വലാം ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ബിംബാരാധനയെ നിങ്ങൾ എന്തിന് എതിർക്കണം എന്ന അർത്ഥത്തിൽ മക്കത്തെ മുശ്രിക്കളുടെ ചോദ്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുന്ന പണി ശരിയല്ല, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളും നരകത്തിലായിരിക്കും. അപ്പോഴാണ് അവർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമും ആരാധിക്കപ്പെടുന്നില്ലേ, ഉസൈർ അലൈഹി സ്വലാം ആരാധിക്കപ്പെടുന്നില്ലേ, അതേപോലെ മലക്കുകൾ ആരാധിക്കപ്പെടുന്നില്ലേ, അതൊന്നും മലക്കുകളെ സമ്മതത്തോടെയല്ല, ഈസാ അലൈഹി സ്വലാമിന്റെ സമ്മതത്തോടെയല്ല, ഉസൈർ അലൈഹി സ്വലാമിന്റെ സമ്മതത്തോടെയല്ല, എങ്കിലും അവർ ആരാധിക്കപ്പെട്ടല്ലോ, അതുകൊണ്ട് അവരും നരകത്തിലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ നരകത്തിലുണ്ടായാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതൊരു തരം തർക്കത്തിന്റേതായിട്ടുള്ള ശൈലി മാത്രമാണ്. അപ്പൊ അതാണ് വലമ്മാ ദുരിബബിനു മറിയം മസലൻ ഈസാ അലൈഹി സ്വലാമിന് ഒരു ഉദാഹരണമായി അവരുടെ മുമ്പിൽ പറയപ്പെട്ടപ്പോൾ, ഇതാ കൗമുക മിന്നു യസിദ്ദൂൻ, അങ്ങയുടെ ജനത അതിന്റെ പേരിൽ ആർത്തു വിളിക്കുന്നു, അതായത് ഓ ഈസാ അലൈഹി സ്വലാം വലിയ മഹാനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നു. എന്നാൽ ആ ഈസാ നബി ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, ആരാധ്യ വസ്തുക്കൾ നരകത്തിലാകുന്നു മുഹമ്മദ് നബി പറയുന്നു, അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ഈ മഹാനായ ഈസാ നബി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞവർ കളിയാക്കി ആർത്തട്ടഹസിച്ച് ചിരിച്ചു. എന്നിട്ട് അവര് ആ രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നബിയെ തങ്ങളത് കാര്യമാക്കേണ്ടതില്ല, കാരണം ഈ ഖൗമിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു തരം തർക്കത്തിന്റേതായിട്ടുള്ള ശൈലിയും
അതേപോലെ തന്നെ പിടിവാശിക്കാരായിട്ടുള്ള ഒരു ജനതയുമാകുന്നു. ഈസാ അലൈഹിസ്സലാം ഇവരെ നമ്മൾ പറഞ്ഞതുപോലെ ഒരിക്കലും തന്നെ എന്തല്ല, ഈസാ അലൈഹിസ്സലാം നരകത്തിന്റെ വിറകാവുന്ന കൂട്ടത്തിലില്ല. നാം അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു അടിമ മാത്രമാകുന്നു ഈസാ അലൈഹിസ്സലാം. വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ, ഇസ്രായേലികൾക്ക് നാം അദ്ദേഹത്തെ ഒരു മാതൃകയാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് അങ്ങോട്ട് വിശദീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാം നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.